നമ്മളെ തന്നെ എങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾ കണ്ടിട്ട് നിങ്ങളല്ലേ പറയേണ്ടത്? ഞാനൊരു പർട്ടിക്കുലർ കൂട്ടത്തിലല്ല, ഞാൻ എല്ലാ കൂട്ടത്തിലുള്ളതാണ്. ഇടത് വലത് ഒരു രാഷ്ട്രീയമല്ല, ഇത് മനുഷ്യന്റെ അവസ്ഥേനെ കുറിച്ച് പറയേണ്ട ഒരു പടമാണ്. ഞാനൊരു രാഷ്ട്രീയം പറയുന്ന വ്യക്തിയാണ്. ഇത് നമ്മളെ സമൂഹമല്ലോ, ഇത് ചർച്ച ചെയ്യും, നിങ്ങൾ ചർച്ച ചെയ്യും. ശരിയായിട്ട് വന്നത് അതിൻ്റെ രാഷ്ട്രീയമാണെങ്കിൽ ഞാൻ പക്ഷെ വിളിച്ച് പറയാറുണ്ട്. എനിക്ക് വളരെ മോശമായിട്ട് തോന്നി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇന്ത്യയിൽ നടക്കുന്ന ഭൂസമരങ്ങൾക്ക് ഈ ചിത്രം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണോ? പടം കണ്ടില്ലേ? പടം കണ്ടു. എന്തു തോന്നി? ഞങ്ങൾ സിനിമ ഉണ്ടാക്കിയത് ആള് തോന്നി അല്ലെങ്കിലും നിങ്ങളുടെ ഒരു നമ്മൾ തന്നെ എങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾ കണ്ടിട്ട് നിങ്ങളല്ലേ പറയേണ്ടത്? നിങ്ങൾക്ക് പടം കൊണ്ടോ? ഓർമ്മപ്പെടുത്തലായിട്ട് തോന്നിയോ? അത്രേ ഉള്ളൂ. വെറുതെ അടുത്താളോ? ശരി, സന്തോഷം. ഓക്കെ, അപ്പ നിങ്ങൾക്ക് തോന്നാൻ വേണ്ടിയല്ലേ നമ്മൾ ചെയ്യണത്. നമ്മൾക്കിത് എങ്ങനെ തോന്നുന്നു അറിയാം, കണ്ടുകൊണ്ടിരിക്കണല്ലേ. നിങ്ങൾക്ക് തോന്നിയാൽ അത് വളരെ സന്തോഷം. ഈ സബ്ജക്റ്റ് എടുത്ത് ചെയ്യുന്നത് 25 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം ഇന്ന് 25 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് പല ചോദ്യങ്ങളുണ്ടാക്കും. ആ ചോദ്യങ്ങളാണ് ഈ സിനിമ. ബാക്കി പറയേണ്ടത് പ്രേക്ഷകരാണ്. വിനായകൻ പറഞ്ഞു. ആ ഇദ്ദേഹം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖം അർജുൻ രാധാകൃഷ്ണൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച റിലീസായ ജുണ്ട് എന്ന് പറയുന്ന ഹിന്ദി സിനിമയിലുണ്ട്. ആദ്യമായിട്ടാണ് മലയാള സിനിമയിൽ അഭിനയിക്കുന്നത്. പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മലയാളി ആക്ടറാണ് അർജുൻ രാധാകൃഷ്ണൻ. ഇത് റാവി, റാവി ഇദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള ക്യാരക്ടർ ചെയ്തു. ഷീ ഈസ് ഓൾസോ എ പൂനെ ബേസ്ഡ് ആക്ടർ. ഓക്കെ, എല്ലാവരും താങ്ക് യു. സ്ട്രൈക്ക് ചെയ്തൊരു സബ്ജക്റ്റ് എന്താണ്? ഈ തിരക്കഥ കേൾക്കാൻ നേരം സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് എന്താണ്? ഞാനൊരു രാഷ്ട്രീയം പറയുന്ന വ്യക്തിയല്ലേ, എനിക്ക് എല്ലാ രാഷ്ട്രീയവും എനിക്ക് സ്ട്രൈക്കാവും. സങ്കടം നമുക്ക് ചിത്രത്തിനപ്പുറം പറഞ്ഞു വെക്കാത്ത പല സംഗതികളും കൂടിയിറക്കപ്പെട്ടുന്ന ആളുകളുടെ കഥയാണെങ്കിലും ഭൂസമരങ്ങളുടെ കഥയാണെങ്കിലും ചിത്രത്തിനപ്പുറവും ഇനിയും ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. 10-25 കൊല്ലം മുമ്പ് നടന്ന സംഭവമല്ലേ, ഇപ്പോഴും നമുക്ക് ഓർക്കാനായിട്ട് പുള്ളി ഇത് ഉണ്ടാക്കി വെച്ചത് തന്നെ നല്ല കാര്യമാണ്. ഇത് നമ്മളെ സമൂഹമല്ലോ, ഇത് അത് ചർച്ച ചെയ്യും, നിങ്ങൾ ചർച്ച ചെയ്യും. ഇത്ര മീഡിയ ഇല്ലേ, നിങ്ങൾ ചർച്ച ചെയ്യും. അതിനു വേണ്ടിയാണ് ഈ പ്രൊഡക്ഷൻ ഉണ്ടായത്. ഇടത് വലത് ഒരു രാഷ്ട്രീയമല്ല, ഇത് മനുഷ്യൻ്റെ അവസ്ഥേനെ കുറിച്ച് പറയേണ്ട ഒരു പടമാണ്. അതിൽ പല രാഷ്ട്രീയം വരെ ഇടത് വലതെല്ലാം വരെയിരിക്കാം. അതെ 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 ഞാനൊരു പർട്ടിക്കുലർ കൂട്ടത്തിലല്ല, ഞാൻ എല്ലാ കൂട്ടത്തിലുള്ളതാണ്. എനിക്ക് തെറ്റായിട്ട് തോന്നുന്നത് അത് ഏത് രാഷ്ട്രീയമാണെങ്കിലും ശരിയായിട്ട് വന്നത് അത് ഏത് രാഷ്ട്രീയമാണെങ്കിലും ഞാനത് പക്ഷേ വിളിച്ച് പറയാറുണ്ട്. ഇതെനിക്ക് വളരെ മോശമായിട്ട് തോന്നി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഇത് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത് നമ്മളൊന്ന് ചിന്തിപ്പിക്കാൻ ചിന്തിപ്പിച്ചത് തന്നെ അത് പുള്ളിയുടെ എന്തോ പുള്ളിയുടെ നല്ല മനസ്സ്. ശരി, താങ്ക് യു സോ മച്ച്. ബാക്കി സിനിമ കഴിഞ്ഞിട്ട് എല്ലാവരും സംസാരിക്കട്ടെ. നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളല്ലേ മീഡിയ, നിങ്ങൾ എഴുത്, നിങ്ങൾ പറയുന്നത് അങ്ങനെയാണ് വിനായകൻ കൊണ്ടുവരാൻ, അങ്ങനെയൊക്കെ നിങ്ങൾ പറ. ഓക്കെ, ശരി.